ചേലക്കര നിയോജക മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി യുആർ പ്രദീപിന്റെ രണ്ടാം ദിവസത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ പാർട്ടി പ്രവർത്തകരുടെ ഹൃദ്യമായ വരവേൽപ്പ്. ചേലക്കരയിലെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായിരുന്നു യുആർ പ്രദീപിന്റെ ഇന്നത്തെ പര്യടനം. അതേസമയം യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരദാസ് വിവിധ ക്രിസ്ത്യൻ പള്ളികൾ കേന്ദ്രീകരിച്ച് വോട്ടർമാരെ കണ്ട് വോട്ടഭ്യർത്ഥന നടത്തി. എൻഡിഎ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനും പര്യടനവുമായി മണ്ഡലത്തിലിറങ്ങി. അങ്ങനെ പ്രചാരണത്തിന്റെ വിശദ വിവരങ്ങളുമായി സാലിഹ് മുഹമ്മദ് തയ്യാറാണ് റിപ്പോർട്ടിലേക്ക്. ഇന്ന് ഞായറാഴ്ച പരമാവധി സൗഹൃദങ്ങൾ പുതുക്കാനും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനും ആണ് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും ശ്രമിച്ചത്. മൂന്നുപേരും അത്തരത്തിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും മറ്റും പ്രചരണം നടത്തുകയാണുണ്ടായിരുന്നത്. രാവിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി യുആർ പ്രദീപ് തിരുവല്ലാമല പ്രദേശത്തായിരുന്നു പ്രചരണവും ആളുകളെ നേരിൽ കാണുന്ന കണ്ട് ഒട്ടുപിടിക്കുന്നതിനുള്ള ശ്രമമൊക്കെ നടത്തിയത്. ഒപ്പം തന്നെ ചേലക്കര ടൗണിലും സമീപപ്രദേശങ്ങളിലെ ആരാധനാലയം ക്രൈസ്തവ ദേവാലയങ്ങളിലും മറ്റുമായിരുന്നു യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പ്രചരണം നടത്തിയത്. ബിജെപി സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനും തിരുവല്ലാമല കേന്ദ്രീകരിച്ചായിരുന്നു രാവിലെ തുടക്കം. വൈകിട്ട് ഒരു റോഡ് ഷോയോടുകൂടി ചേലക്കരയിൽ സമാപിക്കുകയും ചെയ്തു. അങ്ങനെ മണ്ഡലത്തിൽ ഉടനീളം മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും വളരെ ശക്തമായ പ്രചരണമാണ് അവധി ദിവസമായി ഇന്നും കാഴ്ചവെച്ചത്. നാളെ മുതൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഉഷാറാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നാളെ മുതൽ കൺവെൻഷനുകൾ ആരംഭിക്കുന്നു, നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ഈ വരുന്ന ആഴ്ച വളരെ ശക്തമായ പ്രചരണം നടക്കാനും വലിയ ആവേശം ഉയർന്നു വരാനും ഒക്കെയുള്ള സാധ്യതകളുള്ള ദിവസങ്ങളാണ് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ രാവിലെ നടക്കുന്ന യുഡിഎഫ് കൺവെൻഷനാണ്. രാവിലെ 10 മണിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചേലക്കരയിൽ യുഡിഎഫിൻ്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. അതിന് മുന്നോടിയായി യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ചേലക്കരയിൽ നടക്കുകയും ചെയ്യും. വെള്ളിയാഴ്ചയാണ് ഇടതുമുന്നണിയുടെ കൺവെൻഷൻ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ചേലക്കരയിൽ ഇടതുമുന്നണിയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉണ്ടാകും, പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ സമർപ്പണം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച വളരെ തിരക്കേറിയ ഒരാഴ്ച തന്നെയായിരിക്കും. പ്രചരണ രംഗത്തേക്ക് കൂടുതൽ സജീവത കടന്നുവരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും മണ്ഡലം ഒന്ന് ചൂട് പിടിച്ചു വരുന്നുണ്ട്. പാലക്കാടിനെ അപേക്ഷിച്ച് ഒരു തണുത്ത പ്രതികരണമാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ നൽകിയതെങ്കിൽ ആ സാഹചര്യം മാറുകയാണ് എന്ന് തന്നെ പറയാം. റോഡ് ഷോ, വലിയ ആൾക്കൂട്ടങ്ങൾ, അങ്ങനെയുള്ള പരിപാടികളിലേക്ക് കടക്കുന്നു. കൺവെൻഷനും കൂടി നടക്കുന്നതോടുകൂടി ആവേശം അതിൻ്റെ പാരമ്പര്യത്തിലെത്തുകയും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ് സ്ഥാനാർത്ഥികളെന്ന് പറയാം. മറ്റൊന്ന്, യുഡിഎഫ് വിമതനായി പി വി അൻവറിൻ്റെ പിന്തുണയുടെ മത്സരിക്കുന്ന സുധീറിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. സുധീർ സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് വിവരം. കെ പി സി സി സെക്രട്ടറി, എ ഐ സി സി മെമ്പറും ഒക്കെയായ സുധീറിൻ്റെ സ്ഥാനാർത്ഥിത്വം വലിയ ആശങ്ക യു ഡി എഫ് ക്യാമ്പിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് സുധീറിനെ പിന്തിരിപ്പിക്കാനുള്ള മത്സരരംഗത്ത് നിന്ന് പിൻവാങ്ങാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സുധീറിൻ്റെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത്. താൻ ഉറച്ചു നിൽക്കും എന്നാണ് അദ്ദേഹം ഇന്ന് അല്പം മുമ്പ് കൈരളി ന്യൂസിനോട് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം ഒരു തരത്തിൽ കോൺഗ്രസിൻ്റെ വിമത സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യമുള്ള ഒരു മണ്ഡലമായി ചേലക്കര മാറുന്നു എന്നുള്ളതാണ്. പാലക്കാട് പോലെ തന്നെ ആഭ്യന്തര പ്രശ്നങ്ങൾ യു ഡി എഫിൽ, കോൺഗ്രസിൽ, ചേലക്കരയിലും ബാധിച്ചിരിക്കുന്നു എന്ന് പറയാം. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം, പ്രചരണ രംഗത്ത് സജീവമായി മൂന്ന് മുന്നണികളും വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഉഷാറായി കാര്യങ്ങൾ മുന്നോട്ടു പോകും. വലിയ ആവേശത്തിലേക്ക് കടക്കുകയാണ് ചേലക്കര എന്ന് പറയാം. അങ്ങനെ ചേലക്കരയിൽ പ്രചരണ രംഗത്ത് സജീവമാണ് മൂന്ന് മുന്നണികളും.